ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു ഈസി ആയിട്ടുള്ള ബോട്ടിൽ പെയിൻറ്റിങ്ങും ആയിട്ടാണ്. അപ്പോൾ ഇത് ചെയ്യാൻ ഭയങ്കര ഈസിയാണ്. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു ബിയർ ബോട്ടിൽ ഫുള്ളായിട്ട് ബ്ലാക്ക് പെയിൻറ്റ് അടിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതെങ്ങനെയാണ് അടിക്കുക എന്നൊക്കെ ഉള്ളത് ഞാൻ മുന്നത്തെ വീഡിയോയിലൊക്കെ പറഞ്ഞിട്ടുള്ള കാര്യമാണ്. അപ്പോൾ നിങ്ങൾ പോയി ഒന്ന് കാണുക കേട്ടോ. അപ്പോൾ ഇനി ഇത് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനൊരു സെലോ ടാപ്പ് എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ സെലോ ടാപ്പ് ഇതുപോലെ ബോട്ടിൽ ഫുള്ളായിട്ട് ഇതുപോലെ റൗണ്ടിലൊന്ന് ചുറ്റിയെടുക്കണം. അപ്പോൾ റൗണ്ടിൽ ചുറ്റിയെടുക്കുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇതുപോലെ എന്താണ് ഗ്യാപ്പ് വിട്ടിട്ട് വേണം ചുറ്റിയെടുക്കാനായിട്ട്. അടുപ്പിച്ചടുപ്പിച്ച് ചുറ്റിയെടുക്കാൻ പാടില്ല. അപ്പോൾ ഇതുപോലെ ശ്രദ്ധിച്ചിട്ട് ചുറ്റിയെടുക്കുക കേട്ടോ. നമുക്ക് ഏകദേശം ഒരു അളവ് അറിയാമല്ലോ, ഒരു ഡിസ്റ്റൻസ് എത്ര വിടണം എന്നുള്ളത് നമുക്ക് ഏകദേശം ഒരു കണക്കൂട്ടലുണ്ടാവുമല്ലോ. അപ്പോൾ അത് വെച്ചിട്ട് നിങ്ങൾ ചെയ്യാം. ഇതിൽ വേറെ പ്രത്യേകിച്ച് ഒരു പണിയില്ല കേട്ടോ. ഇതുപോലെ ഫുള്ളായിട്ട് ബോട്ടിൽ മൊത്തം ചുറ്റിയെടുക്കുക. അതുമാത്രമേ ഇതിൽ കുറച്ച് പണിയായിട്ടുള്ളൂ. ബാക്കി ചെയ്യേണ്ട പണിയൊക്കെ വളരെ ഈസിയാണ് കേട്ടോ. കാണാനും നല്ല ഭംഗിയുള്ള ഒരു ബോട്ടിൽ തന്നെ ആയിട്ടുണ്ടാവും ഇത് നമ്മൾ പണിയൊക്കെ ചെയ്ത് കഴിയുമ്പോഴത്തേനും. അപ്പോൾ ഇതുപോലെ ബോട്ടിലിൽ മൊത്തം നമുക്ക് ചുറ്റിയെടുക്കാം. പിന്നെ ഒരു കാര്യം, ഈ വീഡിയോ ഞാൻ ചെയ്തത് പൂർണ്ണമായിട്ടും ബിഗിനേഴ്സിന് വേണ്ടി മാത്രമാണ്. കാരണം ബോട്ടിൽ ആർട്ടിനെ പറ്റിയും ബോട്ടിൽ പെയിൻറ്റിങ്ങിനെ പറ്റിയും നന്നായിട്ട് അറിയുന്ന ആൾക്കാർ ഈ വീഡിയോ കണ്ടിട്ട് ഒരു കാര്യമില്ല. അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാർ വീഡിയോ കാണാണ്ടിരിക്കുന്നത് തന്നെയാണ് കേട്ടോ നല്ലത്. ഈ ബോട്ടിൽ പെയിൻറ്റിങ്ങിനെ പറ്റി യാതൊരു ധാരണയില്ലാതെ അല്ലെങ്കിൽ എളുപ്പത്തിൽ നമുക്ക് എങ്ങനെ ഒന്ന് ചെയ്യാൻ പറ്റാന്നൊക്കെ അന്വേഷിച്ച് നടക്കുന്ന ആൾക്കാർക്ക് ഈ വീഡിയോ ഉപകാരപ്പെടുന്നത് തന്നെയാണ് എൻ്റെ വിശ്വാസം. അപ്പോൾ അങ്ങനെയുള്ളവർ മാത്രം ഈ വീഡിയോ കാണുക. അപ്പോൾ കണ്ടില്ലേ, നമ്മൾ ഈ സെലോ ടാപ്പ് ഇതുപോലെ കുപ്പി ഫുള്ളായിട്ട് ചുറ്റിയെടുത്തിട്ടുണ്ട് കണ്ടോ. ഏകദേശം ഒരുപോലെ ഗ്യാപ്പ് കൊടുത്തിട്ടാണ് ഞാൻ ചുറ്റിയെടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് വേണ്ടതൊരു വൈറ്റ് കളർ ആക്രിലിക് പെയിൻ്റ് ആണ്. അപ്പോൾ അത് ഞാൻ കുറച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ ഇനി നമുക്കിത് ഒരു സ്പോഞ്ച് വെച്ചിട്ട് ബോട്ടിൽ മൊത്തമായിട്ട് അടിച്ചെടുക്കണം. ഈ ഒരു മെത്തേഡ് തന്നെയാണ് കേട്ടോ ഞാൻ ആ ബ്ലാക്ക് പെയിൻറ്റ് മൊത്തമായിട്ട് ബോട്ടിൽ അടിച്ചെടുത്തിട്ടുള്ളത്. അപ്പോൾ അത് അറിയാൻ പാടില്ലാത്തവർ ഇങ്ങനെ ചെയ്യുക കേട്ടോ. അപ്പോൾ നമുക്ക് ഇതുപോലെ വൈറ്റ് പെയിൻറ്റ് മൊത്തമായിട്ട് അടിച്ചെടുക്കണം. ഇത് എന്താണ് കുറച്ച് എന്താണ് ഗ്യാപ്പ് ആയി എന്ന് വിചാരിച്ചിട്ട് പ്രശ്നമുള്ള കാര്യമൊന്നുമല്ല കേട്ടോ. ഇത് ചെയ്ത് വരുമ്പോൾ നല്ല ഭംഗിയുണ്ടാവും കാണാനായിട്ട്. സിമ്പിളായിട്ടുള്ളൊരു ബോട്ടിൽ പെയിൻറ്റിങ് ആണ്. ഇത്രയേ പണിയുള്ളൂ നമുക്ക് ഈ എന്താണ് പെയിൻറ്റ് ഇതുപോലെ മൊത്തമായിട്ട് അടിച്ചു കൊടുക്കുക. ഈ ഒരു പണി മാത്രമേ ഇതിനുള്ളൂ. അല്ലാതെ വേറെ ബ്രഷ് വെച്ച് വരക്കുമോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഡിസൈൻ കൊടുക്കുമോ അതിൻ്റെ ഒന്നും ആവശ്യമില്ല. ഇങ്ങനെ ചെയ്ത് കഴിയുമ്പോഴത്തേനും തന്നെ നല്ലൊരു ബോട്ടിലായിട്ടുണ്ടാവും, അത് ഉറപ്പാണ്. രണ്ട് കളറല്ലേ വേണ്ടു, ബ്ലാക്കും വൈറ്റും മാത്രം മതി. പിന്നെ ഒരു സെലോ ടാപ്പും. അപ്പോൾ നമ്മൾ പെയിൻറ്റ് മൊത്തത്തിൽ ഇതുപോലെ അടിച്ചെടുത്ത് കഴിഞ്ഞിട്ട് ഇത് നല്ലതുപോലെ ഒന്ന് ഉണക്കിയെടുക്കണം. അപ്പോൾ നല്ല വെയിലുള്ള സമയമൊക്കെ ആണെങ്കിൽ ഒരു 5 മിനിറ്റിൽ താഴെ മതി കേട്ടോ. വെയിലത്ത് വെച്ച് കഴിഞ്ഞാൽ നല്ലപോലെ ഉണങ്ങിക്കിട്ടാനായിട്ട്. അപ്പോൾ നമ്മൾ അല്ലാതെ വെയിലത്തല്ലാതെ ഉണക്കിയെടുക്കുകയാണെങ്കിൽ നിങ്ങളിപ്പം ഇതുപോലെ ഇന്ന് ചെയ്തിട്ട് ബാക്കി നാളെ ചെയ്യുന്നതായിരിക്കും ബെറ്റർ കേട്ടോ. ഇപ്പോൾ ഞാനിത് വെയിലത്ത് വെച്ചിട്ട് ഉണക്കി എടുത്തതാണ്. അപ്പോൾ നല്ലപോലെ ഉണങ്ങിക്കഴിയുമ്പോൾ നമ്മൾ ചുറ്റിക്കൊടുത്ത സെലോ ടാപ്പ് ഇല്ലേ അത് ഇതുപോലെ പറിച്ചെടുക്കുക. അപ്പോൾ എൻ്റെ കയ്യിലുള്ള പെയിൻറ്റ് മുന്നേ ഞാൻ പെയിൻറ്റ് ചെയ്ത് കൊടുത്തപ്പോൾ പറ്റിയതാ കേട്ടോ. ഇത് നല്ലപോലെ ഉണങ്ങിയ ബോട്ടിലാണ്. അപ്പോൾ ഇതുപോലെ ശ്രദ്ധിച്ചിട്ട് സെലോ ടാപ്പ് മൊത്തം നമുക്ക് പറിച്ചെടുക്കണം. നമ്മൾ ഈ ബോട്ടിൽ പെയിൻറ്റിങ്ങൊക്കെ ആദ്യമായിട്ട് നമ്മൾ ചെയ്യുന്നവരാണെങ്കിൽ ഇതേപോലെയുള്ള സിമ്പിളായിട്ടുള്ള ബോട്ടിൽ പെയിൻറ്റിങ് ചെയ്യുന്നതായിരിക്കും കേട്ടോ നല്ലത്. പിന്നെ കുറച്ച് വരക്കാനൊക്കെ അറിയുന്നവരാണെങ്കിൽ ഇതിൽ വേണമെങ്കിൽ എന്തെങ്കിലും ഡിസൈനൊക്കെ വരക്കാം. ആ വൈറ്റ് അടിച്ച ഭാഗത്ത് എന്തെങ്കിലും ഡിസൈനൊക്കെ വരച്ചു കൊടുക്കാം. അങ്ങനെ ഒരുപാട് ഐഡിയകളുണ്ട് കേട്ടോ. ഇതിപ്പോൾ ഇങ്ങനെ തന്നെ കാണാൻ നല്ല ഭംഗിയാണ്. ഇത് മൊത്തത്തിൽ നമ്മൾ സെലോ ടാപ്പ് മൊത്തം മാറ്റിക്കഴിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും കണ്ടോ. ആ വൈറ്റ് പെയിൻറ് ഞാൻ അടിച്ചത് കുറച്ച് ലൈറ്റായിട്ടാണ് അടിച്ചിട്ടുള്ളത്. നിങ്ങൾക്ക് വേണമെങ്കിൽ 2 കോട്ട് അടിക്കാം, അതായത് നല്ല കട്ടിക്ക് അടിച്ചെടുക്കാം. അതൊക്കെ നിങ്ങളുടെ താല്പര്യവും നിങ്ങളുടെ ഇഷ്ടമാണ് കേട്ടോ. നിങ്ങൾക്ക് എങ്ങനെയാണ് വേണ്ടതെന്ന് വെച്ചാൽ നിങ്ങളുടെ രീതിയിൽ ചെയ്തോളൂ കേട്ടോ. ഞാനൊരു മെത്തേഡ് കാണിച്ചു തന്നു മാത്രം. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ നിങ്ങൾ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യുക.
തൊട്ടടുത്തുള്ള ഒരു ബെല്ലൈക്കൺ കൂടി ഉണ്ട്, അതുകൂടെ ഒന്ന് പ്രസ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഞാൻ ഇനി ഇടുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് കിട്ടും. പിന്നെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ ഇതുപോലെയുള്ള പുതിയ പുതിയ വീഡിയോസുമായിട്ട് വരുന്നവരെ ബൈ ബൈ.